കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചിരഞ്ജീവി സർജയുടെ മരണത്തിന്റെ വേഗം വിട്ടുമാറുന്നതിന് മുന്നേ തന്നെ ധ്രുവ് സർജ ആശുപത്രിയിലായുള്ള വാർത്തകളാണ് എത്തിയിരുന്നത്. എന്നാൽ ചിരുവിന്റെ വേഗം ധ്രുവിനെ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ ഇപ്പോൾ ധ്രുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള വിവരങ്ങളാണ് എത്തുന്നത്. കന്നഡയിലെ യുവതാരം ചിരഞ്ജീവി സർജയുടെ മരണം ആ കുടുംബത്തെ വല്ലാതെ ഉലച്ചിരുന്നു. നടി മേഘനയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയായിരുന്നു താരത്തിന്റെ വേർപാട്. മേഘന ഗർഭിണിയാണെന്നതായിരുന്നു ആരാധകരെ ഏറെ വേദനിപ്പിച്ച കാര്യം. സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് ചിരഞ്ജീവി വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. നടൻ അർജുൻ സർജയുടെ മരുമകനായിരുന്നു ചിരഞ്ജീവി. ചെറിയ വേഷങ്ങളിലൂടെയാണ് തുടക്കമെങ്കിലും അതിവേഗം കന്നഡത്തിൽ മുൻനിര നായകനായി. ഏറ്റെടുത്ത 4ഓളം സിനിമകൾ പൂർത്തിയാക്കാനിരിക്കുമ്പോഴായിരുന്നു വിധി ചിരഞ്ജീവി അപ്രതീക്ഷിതമായി തട്ടിയെടുത്തത്. ചിരഞ്ജീവി നായകനായി അഭിനയിച്ച് ചിത്രീകരണം പൂർത്തിയാക്കിയ രാജമാർത്താണ്ഡൻ എന്ന സിനിമയുടെ ഡബ്ബിംഗ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ചിരഞ്ജീവിക്ക് പകരം സഹോദരനും കന്നഡത്തിലെ സൂപ്പർ താരവുമായ ധ്രുവ് സർജ ആ സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുമെന്ന് വാർത്തകൾ എത്തിയിരുന്നു. എന്നാൽ അതിനു പിന്നാലെ ആരാധകരെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി എത്തി. ധ്രുവ് ആശുപത്രിയിലാണെന്നാണ് വാർത്തകൾ എത്തിയത്. കന്നഡ മാധ്യമങ്ങളാണ് ഇതേക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യം പുറത്തുവിട്ടത്. വിഷാദത്തെ തുടർന്നാണ് ധ്രുവ് സർജയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും പൂർണ്ണ ആരോഗ്യവാനായി ധ്രുവ തിരിച്ചെത്തുമെന്നുമാണ് മാനേജർ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഈ സമയത്ത് ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുതെന്നും വൈകാതെ തന്നെ അദ്ദേഹം തിരിച്ചെത്തുമെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. കന്നഡ മാധ്യമങ്ങളാണ് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചേട്ടനായിരുന്നു തനിക്ക് എല്ലാമെന്നും തങ്ങളെ വിട്ട് പോയെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നും ധ്രുവ് സർജ നേരത്തെ പറഞ്ഞിരുന്നു. ഈ അവസ്ഥയെ അതിജീവിക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും ചേട്ടൻ തിരിച്ചു വന്നേ തീരൂ എന്നും ധ്രുവ നേരത്തെ പറഞ്ഞിരുന്നു. മേഘ്നയ്ക്ക് ധൈര്യം കൊടുക്കാനും ചേർത്ത് പിടിക്കാനും ധ്രുവ മാത്രമേയുള്ളൂവെന്നായിരുന്നു എല്ലാവരും താരത്തെ ഓർമ്മിപ്പിച്ചത്. നീ ഇല്ലാതെ എനിക്ക് നിൽക്കാനാവുന്നില്ലെന്നും നിന്നെ തിരികെ വേണമെന്നും പറഞ്ഞ് ധ്രുവ എത്തിയിരുന്നു. ചിരുവിന് ഏറെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു ധ്രുവിന്റെ ഫാം ഹൗസ്. അവിടെയായിരുന്നു അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയതും. ചേട്ടനെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം വിങ്ങിപ്പൊട്ടുകയായിരുന്നു ധ്രുവ. സഹോദരനെ നഷ്ടമായതിന്റെ വേദന താങ്ങാവുന്നതിനും അപ്പുറത്താണെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. സഹോദരങ്ങൾക്കൊപ്പമുള്ള മനോഹരമായ ചിത്രമായിരുന്നു ചിരു അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ശ്വാസ തടസ്സത്തെ തുടർന്നായിരുന്നു താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 10 വർഷത്തെ സൗഹൃദത്തിന് ശേഷമാണ് മേഘ്ന രാജും ചിരഞ്ജീവി സർജയും വിവാഹിതരായത്. ഇപ്പോൾ കുഞ്ഞതിഥിയെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ജൂനിയർ ചിരുവിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്നും എല്ലാം ശരിയാകുമെന്നും മേഘ്നയെ ആരാധകർ ആശ്വസിപ്പിക്കുകയാണ്.